മലയാളികൾ ഉൾപ്പെടെയുള്ള ഒട്ടേറെ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന ജി സി സി രാജ്യമാണ് കുവൈത്ത് സത്യത്തിൽ ഇവിടെ സ്വദേശികളെക്കാൾ കൂടുതൽ വിദേശികളാണ് സ്വദേശികൾക്ക് ജോലി നൽകാൻ വ്യത്യസ്തമായ പദ്ധതികൾ കുവൈത്ത് ഭരണകൂടം നടപ്പാക്കി വരുന്നുണ്ട് ഒട്ടേറെ തൊഴിലവസരമുള്ള രാജ്യം കൂടിയാണ് കുവൈത്ത് സ്വകാര്യ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് മറ്റൊരു കമ്പനിയിൽ നാലു അധികമായി ജോലി ചെയ്യാൻ കുവൈത്ത് ഭരണകൂടം അവസരം നൽകുന്നുണ്ട് തൊഴിലാളികളുടെ ദൗർലഭ്യം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണിത് എന്നാൽ വിദേശികളെ വൻതോതിൽ നാട്ടിലേക്ക് കയറ്റി അയക്കുന്നു എന്ന കണക്കും കുവൈത്തിൽ നിന്ന് വന്നിരിക്കുകയാണ് കഴിഞ്ഞ വർഷം വിദേശികളെ കുവൈത്ത് നാടുകടത്തിയെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയുള്ള കണക്കാണിത് ക്രിമിനൽ കേസുകളിൽ പ്രതിയാകുക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുക മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെടുക തുടങ്ങി വിവിധ കാരണങ്ങളാണ് നാടുകടത്തലിന് പിന്നിൽ മോഷണം മധ്യനിർമ്മാണം വിസാ കാലാവധി പൂർത്തിയായിട്ടും അനധികൃതമായി താമസിക്കൽ തുടങ്ങിയ കേസുകളിൽ പെട്ടവരെയും നാടുകടത്തിയിട്ടുണ്ട് എല്ലാ വർഷവും നാടുകടത്തിയവരുടെ കണക്ക് കുവൈത്തിൽ നിന്ന് വരാറുണ്ട് എന്നാൽ ഇത്രയും അധികം പേരെ നാടുകടത്തുന്നത് ആദ്യമായിട്ടാണ് സുരക്ഷാ സംവിധാനം ശക്തിപ്പെടുത്തിയതാണ് ഇത്രയും പേരെ നാടുകടത്താൻ കാരണമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിയമവിരുദ്ധമായി താമസിക്കുന്നവരെ കണ്ടെത്താൻ കുവൈത്ത് പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം നാടുകടത്തിയ പുരുഷന്മാരുടെ എണ്ണം ഇരുപത്തിയ്യായിരത്തി പതിനേഴായിരത്തി എഴുന്നൂറ്റിയൊന്ന് സ്ത്രീകളെയും നാടുകടത്തിയിട്ടുണ്ട് നാല്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് നാടുകടത്തൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പോർട്ടേഷൻ എന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അറുന്നൂറ്റി പേരെ ജുഡീഷ്യൽ ഡിപ്പോർട്ടേഷൻ കാറ്റഗറിയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ കുവൈത്ത് തീരുമാനിച്ചിട്ടുണ്ട് പ്രതിരോധ മന്ത്രി ഷെയ്ഖ് തലാൽ അൽ ഖാലിദ് ഇതു സംബന്ധിച്ച് കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തിരണ്ടിൽ മുപ്പതിനായിരം പ്രവാസികളെയാണ് കുവൈത്ത് നാടുകടത്തിയത് ഇതു സംബന്ധിച്ച് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം കണക്ക് പുറത്തുവിടുകയും ചെയ്തിരുന്നു നാടുകടത്തപ്പെടുന്ന മിക്കയാളുകൾക്കും തിരിച്ച് കുവൈത്തിലേക്ക് വരാൻ സാധിക്കില്ല എന്നതും എടുത്തു പറയണം നിയമവിരുദ്ധമായി താമസിക്കുന്നവർ ഏറെയുണ്ട് എന്നാണ് ഭരണകൂടം കരുതുന്നത് വിസ കാലാവധി കഴിഞ്ഞ ശേഷം രാജ്യത്ത് തങ്ങുന്നവരെ കണ്ടെത്താൻ പ്രത്യേക പദ്ധതി സർക്കാർ നടപ്പാക്കി വരികയാണ് അതേസമയം വിദേശികൾക്ക് ചില മേഖലകളിൽ ജോലി ലഭിക്കണമെങ്കിൽ പ്രത്യേക പരീക്ഷ വേണമെന്ന തീരുമാനത്തിലേക്ക് കുവൈത്ത് എത്തിയിരുന്നു വിദേശികൾക്ക് വർക്ക് വിസ് നൽകുന്നതിന് പ്രാക്ടിക്കൽ ടെസ്റ്റ് അവതരിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പ്രഥമ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് തലാൽ അൽ ഖാലിദിന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി തന്നെയാണ് പുതിയ നടപടി തൊഴിൽ രംഗത്തെ ചൂഷണം തടയുകയും നവീകരിക്കലുമാണ് പദ്ധതിയുടെ ലക്ഷ്യം ടെസ്റ്റുകൾ ഘട്ടം ഘട്ടമായി അവതരിപ്പിക്കുകയും നിർദ്ദിഷ്ട തൊഴിലുകൾക്ക് ബാധകമാക്കുകയും ചെയ്യും കുവൈത്തിലെ തൊഴിലാളികളുടെ സാങ്കേതിക വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുകയും തൊഴിൽ വിപണിയുടെ വികസനത്തിന് സംഭാവന നൽകുകയും ചെയ്യുക എന്നതാണ് ഈ ടെസ്റ്റുകളുടെ പ്രാഥമിക ലക്ഷ്യം